2024 പാർലമെൻറ്റ് ഇലക്ഷന് മുന്നേ തന്നെ പല മാറ്റങ്ങളും മിക്ക പാർട്ടിയിലും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. പ്രതീക്ഷിക്കാത്ത പലരും പല പാർട്ടിയും വിട്ടുകൊണ്ട് വേറെ പാർട്ടിയിലോട്ട് ചേരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ. ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ 2 ദിവസത്തെ ദേശീയ നേതൃയോഗം ദില്ലിയിൽ സമാപിച്ചായിരുന്നു. അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളും ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും ആയിരുന്നു ആ യോഗത്തിലെ ചർച്ചാ വിഷയങ്ങൾ. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തതും. കേരളത്തിൽ നിന്നും സുരേന്ദ്രനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓരോ സ്റ്റേറ്റുകളുടെ സാഹചര്യങ്ങളും അതുപോലെ തന്നെ അനുകൂല സാഹചര്യങ്ങളും എല്ലാം വിലയിരുത്തുന്ന ഒരു യോഗം തന്നെ ആയിരിക്കാം ആ നടന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഈ ഒരു ഇലക്ഷനിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അത് എത്രത്തോളം സീറ്റാക്കി മാറ്റാൻ സാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ തന്നെയും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ള ഒരു ചിന്ത പലരുടെയും മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം അനുകൂലമാക്കി മാറ്റാനായിട്ട് കേരള ബി ജെ പിക്ക് സാധിക്കും, അല്ലെങ്കിൽ അത് സീറ്റാക്കി മാറ്റാനായിട്ട് കേരള ബി ജെ പിക്ക് സാധിക്കുമോ എന്നതെല്ലാം കണ്ടറിയണം. കാരണം കഴിഞ്ഞ ഇലക്ഷൻ പോലെയല്ല, കഴിഞ്ഞ 2019 നടന്ന ഇലക്ഷൻ പോലെയല്ല ഈ വരുന്ന 2024. ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മറ്റു പാർട്ടിക്കാർക്ക് എന്താണ് അവിടെ സ്ഥാനം, അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലെ ആൾക്കാരെ വിജയിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് വിട്ടിട്ട് അവിടെ വല്ല പ്രയോജനവും ഉണ്ടോ എന്ന് ആളുകൾ ചിന്തിക്കുന്നതിലും അർത്ഥമുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റും നിലവിലില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്നും ഒരു എം പി കേന്ദ്രത്തിലേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ, അതും കേന്ദ്രഭരണം ബി ജെ പിയുടെ കൈക്കൽ തന്നെ വീണ്ടും 2024 ആകുമ്പോൾ, അത് തീർച്ചയായിട്ടും ആ എം പി എവിടെ നിന്നാണോ അവിടെ തീർച്ചയായിട്ടും വലിയൊരു മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കേരളത്തിലുള്ള ജനങ്ങളായാൽ തന്നെയും ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതായത് കേന്ദ്രഭരണം ഇനി 2024 ആർക്കാണ് ലഭിക്കാൻ പോകുന്നത്. അത് ഏകദേശം ഇന്ന പാർട്ടിക്ക് ലഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയിലുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും എം പി ആയിട്ട് അവിടെ ചെല്ലുന്നത് തന്നെയാണ് ഏറെ ഗുണകരമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, കേന്ദ്രത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കരുതി കേരളത്തിൽ നിന്നും ബി ജെ പി മത്സരിക്കുമ്പോഴത്തേക്കും അതിൽ എല്ലാവരും ജയിക്കണമെന്നില്ല. കാരണം കേരളത്തിലെ സാഹചര്യം അങ്ങനെയാണ് നിലവിൽ. പക്ഷേ ബി ജെ പിക്ക് സ്വാധീനമുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നിൽക്കുന്ന വ്യക്തികൾ, അതായത് ആ സ്ഥലങ്ങൾ തന്നെയായിരിക്കും ബി ജെ പി ഇത്തവണ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അവിടെ തീർച്ചയായിട്ടും ജയിക്കണം എന്നുള്ള തരത്തിൽ തന്നെയായിരിക്കും ഇത്തവണ ബി ജെ പി മുന്നിട്ടിറങ്ങുന്നത്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും ആ സ്ഥലങ്ങളിൽ നിർത്തുന്നതും. ഇപ്പോൾ തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു പൊറുതിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണോ, കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യണോ, ആർക്ക് വോട്ട് ചെയ്താലാണ് ഗുണകരം, അങ്ങനെ ചിന്തിക്കുന്നവരും പലരും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ഉത്തരം സുഖമായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും ആ നിൽക്കുന്ന വ്യക്തി അർഹനാണോ വിജയിക്കാൻ, അല്ലെങ്കിൽ ആ നിൽക്കുന്ന വ്യക്തി ഇനിയിപ്പോൾ എം പി ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ, കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ, ആ നാടിന് എന്തെങ്കിലും വികസനം കൊണ്ടുവരുമോ, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെ ഉറപ്പുള്ള ഒരു വ്യക്തിയെ വേണം ജയിപ്പിക്കാനായിട്ട്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. അപ്പോൾ 2014 കൂട്ടി 2024 ആവാൻ പോകുന്നു. ഈ സമയം വരെ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി എ പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും അവർക്കവിടെ അത് വലിയ കാര്യമൊന്നുമല്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടത്തെ 20 MP മാരെ കിട്ടിയിട്ട് വേണ്ട അവർക്കവിടെ കേന്ദ്രം ഭരിക്കാനായിട്ട്. അതുകൊണ്ട് അതിൽ വലിയ പ്രാധാന്യമില്ല. അവർക്കവിടെ ഓരോ നിയമം കൊണ്ടുവരാനും ഓരോ ബില്ല് പാസ്സാക്കാനും ഒക്കെ സുഖമായിട്ട് അല്ലെങ്കിൽ തന്നെയും കഴിയും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഈ 10 കൊല്ലം കൊണ്ട് ഇവിടെ നിന്ന് പോയ കമ്മ്യൂണിസ്റ്റ് എം പിമാരായാലും കോൺഗ്രസ് എം പിമാരായാലും ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അല്ലെങ്കിൽ തന്നെയും അവർക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ബി ജെ പി ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സി പി എം പോയിട്ടോ കോൺഗ്രസ് പോയിട്ടോ അവിടെ വലിയ കാര്യങ്ങളൊന്നും നടത്താനില്ല. ഇത് ശരിക്കും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മാതിരിയല്ല. അതായത് ഇവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ കോൺഗ്രസ് വരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വരും. അപ്പോൾ രണ്ടിലാരെങ്കിലും ഒന്ന് അധികാരത്തിൽ വരും. പക്ഷേ നേരെ മറിച്ച് പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അങ്ങനെയല്ല. പാർലമെൻറ്റ് ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് ചിത്രത്തിലേ ഇല്ല.
അവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുമ്പോഴത്തേക്കും അവിടെ ബി ജെ പി ആണ് ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ 2024 പല പോൾ സർവേയിലും ബി ജെ പിക്കാണ് ഭൂരിഭാഗം മുൻതൂക്കവും. അപ്പോൾ 2024 അവർ വീണ്ടും അധികാരത്തിൽ വരുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർക്കോ അല്ലെങ്കിൽ സി പി എം എം പിമാർക്കോ എന്ത് സ്ഥാനമാണുള്ളത്? ശരിക്കും ഇതാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനിയിപ്പോൾ 2024 പാർലമെൻറ് ഇലക്ഷന് മുന്നേ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ പലതരം കൊഴിഞ്ഞു പോകലും ഉണ്ടാകും. അത് കോൺഗ്രസിൽ നിന്നാകാനാണ് സാധ്യത കൂടുതലും കാണുന്നത്. അതിന് തുടക്കം തന്നെ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലോട്ട് പോകാം, അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലോട്ട് പോകാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇനിയിപ്പോൾ സംഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനൊരു തുടക്കമായിട്ട് തന്നെ ഇപ്പോൾ 2 പേര് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ നേരത്തെ കേട്ടതാണ്. അതായത് മേജർ രവി ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു നേതാവ്, കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന സി രഘുനാഥ് ആയിരുന്നു ബി ജെ പിയിൽ ചേർന്ന മറ്റൊരാൾ. ശരിക്കും പറഞ്ഞ കോൺഗ്രസ് ഇത്തവണ ഒരു ആടി ഉലഞ്ഞ അവസ്ഥയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു മുന്നേറ്റം എന്തായാലും ഇത്തവണ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇനി വരും ദിവസങ്ങളിൽ പല തരത്തിലുള്ള മാറ്റങ്ങളും പൊട്ടിത്തെറിയും കൊഴിഞ്ഞു പോകലുകളും കോൺഗ്രസിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മോദി 3-ാം തീയതി ജനുവരി 3-ാം തീയതി തൃശ്ശൂർ എത്തുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ബി ജെ പി ഈ ഇലക്ഷൻ പ്രചരണം തുടങ്ങി വയ്ക്കാൻ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ തയ്യാറെടുക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനി ഈ ഒരു പാർലമെൻ്റ് ഇലക്ഷനിൽ ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുമോ എന്നുള്ളത് 2024 പാർലമെൻ്റ് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ റിസൾട്ട് എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിന് കാരണവും മറ്റൊന്നുമല്ല, കേന്ദ്ര ബി ജെ പി ഡബിൾ സ്ട്രോങ് ആണ് മോദിയുടെ നേതൃത്വത്തിൽ. പക്ഷേ കേരള ബി ജെ പിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ പലതരം പ്രശ്നങ്ങളുമുണ്ട്. നേതാക്കന്മാർക്കിടയിലും പലതരം പ്രശ്നങ്ങളുണ്ട്. കേരള ബി ജെ പി എന്ന് പറയുന്നത് ഒട്ടും സ്ട്രോങ് അല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിനൊരു മാറ്റം കേന്ദ്രം തന്നെ നേരിട്ട് ഇടപെട്ട് തന്നെയാണ് അത് ചെയ്യേണ്ടതും. എന്തായാലും അത് 2024 പാർലമെൻ്റ് ഇലക്ഷന് ശേഷമോ മുന്നേ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ് ഏതൊരു പാർട്ടിക്കും ബലമെന്ന് പറയുന്നത്. അങ്ങനൊരു വ്യക്തി വന്നാൽ മാത്രമേ ഏതൊരു പാർട്ടിയും അത്രത്തോളം ബലപ്പെടുകയുള്ളൂ. എന്തായാലും കാത്തിരിക്കാം. ഈ 2024 പാർലമെൻ്റ് ഇലക്ഷനിൽ കോൺഗ്രസ്സിന് എന്ത് സംഭവിക്കും, സി പി എമ്മിന് എന്ത് സംഭവിക്കും, ബി ജെ പിക്ക് എന്ത് സംഭവിക്കുമെന്ന്, കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നും കാത്തിരുന്ന് കാണാം.